നമസ്കാരം. മമധർമ്മ എന്ന ജനകീയ കൂട്ടായ്മ വഴി സ്വരൂപിച്ച പണം കൊണ്ട് നിർമ്മിച്ച പുഴ മുതൽ പുഴ വരെ പുറത്തു വന്നതിന് പിന്നാലെ സിനിമയെ തകർക്കാൻ സി പി എം രംഗത്തെത്തിയിരിക്കുകയാണെന്ന് സംവിധായകൻ രാമസിംഹൻ അബൂബക്കർ. സിനിമ കണ്ടാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പാർട്ടി പ്രവർത്തകനോട് നേതാവ് ഭീഷണി മുഴക്കുന്ന സന്ദേശം വരെ പുറത്തു വന്നിട്ടുണ്ട്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സിനിമയ്ക്കെതിരാണെന്ന് വരുത്തി തീർക്കുവാനും ശ്രമമുണ്ടെന്നും അദ്ദേഹം ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞു. സിനിമ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനെ തകർക്കാനാണ് ശ്രമം നടക്കുന്നത്. ജനകീയ കൂട്ടായ്മ വഴി സ്വരൂപിച്ച തുക ദുർവിനിയോഗം നടത്തിയെന്ന ആരോപണത്തിനും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് രണ്ട് കാര്യങ്ങളാണ് സി പി എം അജണ്ടയായിട്ടുള്ളത്. ഒന്ന്, ഒരു കാരണവശാലും സിനിമ നിങ്ങൾ കാണരുത്. രണ്ട്, സംഘപരിവാറും രാമസിംഹനും തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കണം. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും? സംഘപരിവാറും ഞാനും തമ്മിൽ വലിയ ചണ്ട നടക്കുന്നുവെന്ന മട്ടിൽ വിവിധങ്ങളായ പോസ്റ്റുകൾ. അതിലൊന്ന് സുരേന്ദ്രൻ പണം തന്നിട്ടില്ല എന്ന രീതിയിലുള്ള പോസ്റ്റ്. ഞാൻ വ്യക്തമാക്കി പറഞ്ഞു, ഇത് ബി ജെ പിയുടെയോ സംഘപരിവാറിൻ്റെയോ പടമല്ല. സംഘപരിവാറിൽ ഉൾപ്പെട്ട സാധാരണ മനുഷ്യർ തന്ന പണം കൊണ്ടുണ്ടാക്കിയ പടമാണ്. ബി ജെ പി ഉൾപ്പെടുന്ന ജനങ്ങളുടെ പണം കൊണ്ടുണ്ടാക്കിയ പടമാണ്. സുരേന്ദ്രൻ എനിക്ക് പ്രത്യേകമായി പണമൊന്നും തന്നിട്ടില്ല. സുരേന്ദ്രൻ പടത്തിനെതിരാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. രണ്ട് ദിവസം മുൻപാണ് പടത്തിന് അനുകൂലമായി അദ്ദേഹം പോസ്റ്റ് ഇട്ടത്. മറ്റൊന്ന്, സംഘപരിവാറില്ലാതെ രാമസിംഹൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്ന പടം എന്ന രീതിയിലുള്ള പുതിയ വ്യാഖ്യാനം. സംഘത്തിൻ്റെ ഒരു ഘടകമാണ് ഞാൻ. ആ രീതിയിൽ പ്രത്യേക ഉദ്ദേശത്തോടെ ഈ സിനിമയെ തകർക്കാൻ വച്ചുള്ള അജണ്ടയുടെ ശ്രമം നടക്കുന്നുണ്ട്. ജനകീയ കൂട്ടായ്മ വഴി സ്വരൂപിച്ച തുക ദുർവിനിയോഗം നടത്തിയെന്ന ആരോപണത്തിനും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മറുപടി പറഞ്ഞു. പറ്റിച്ച പൈസ കൊണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് പിന്നിൽ ഒരേക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. കുറച്ച് പൈസ സ്വിസ് ബാങ്കിലിട്ടു, ബാക്കി പൂഴ്ത്തി വച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യണമെന്നറിയില്ല. ജനങ്ങളോട് മറുപടി പറയേണ്ടി വരില്ല. എല്ലാം എൻ്റെ അക്കൗണ്ടിലേക്കാണ് വന്നത്. കൃത്യമായ കണക്കുമുണ്ട്. 2 കോടിയിൽ താഴെ പണം പിരിഞ്ഞു കിട്ടി. അതിൽ കടവും ഉൾപ്പെടും. ഇപ്പോൾ സിനിമ തിയേറ്ററുകളിലെത്തി. 86 തിയേറ്ററുകളിലാണ് ചിത്രം ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മലബാർ കലാപത്തിൻ്റെ യഥാർത്ഥ ചരിത്രമാണ് ഈ ചിത്രം പറയുന്നത്. ഒരുപാട് ഗവേഷണങ്ങൾക്കൊടുവിലാണ് സിനിമ ഒരുക്കിയത്. സിനിമ ഒരുക്കിയിരിക്കുന്നത് അനുഭവസ്ഥരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൂടി നിന്നുകൊണ്ടാണ്. ആധുനിക രാഷ്ട്രീയ പ്രവർത്തകർ വാരിയംകുന്നനെ മഹത്വവൽക്കരിച്ച് എഴുതിയിട്ടുണ്ട്. അവർ ആരോട് ചോദിച്ചാണ് ചരിത്രം എഴുതിയത്? മലബാർ കലാപത്തെ ആസ്പദമാക്കി ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ച മറ്റു ചിത്രങ്ങൾ എന്തുകൊണ്ട് നടന്നില്ല? ഞങ്ങളാരും അവരെ എതിർത്തില്ല. അവർ സിനിമയെടുത്താൽ ഞങ്ങളും എടുക്കുമെന്നാണ് പറഞ്ഞത്. ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിന്നു. ഒരുപക്ഷെ പൃഥ്വിരാജ് ചെയ്യുമെന്ന് ഉറപ്പിച്ചുവെങ്കിൽ ആ സിനിമ നടന്നേനെ. ചരിത്രബോധം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം സിനിമ ചെയ്യാമെന്ന് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം ചരിത്രം വായിച്ചു കാണാമെന്നും അദ്ദേഹം കുറിപ്പിലൂടെ വ്യക്തമാക്കി. ലൈവിൽ വരാൻ പ്രത്യേക കാരണമുണ്ട്. കാരണം 2-3 ദിവസമായി നമ്മുടെ സിനിമ മികച്ച അഭിപ്രായം കിട്ടിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഭാഗത്തുനിന്നും അതിനെ അനുകൂലിച്ചുകൊണ്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് കൃത്യമായ അജണ്ടയോടുകൂടി ഒന്ന് സി പി എം എല്ലാ അണികൾക്കും നിർദ്ദേശം കൊടുത്തതായിട്ടാണ് എൻ്റെ അറിവ്. ഈ സിനിമ ഒരു കാരണവശാലും നിങ്ങൾ കാണരുത്. 2, സംഘപരിവാറും രാമസിംഹനും തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കണം. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും? അത് ചെയ്യണം. അപ്പൊ സംഘപരിവാർ ഞാനും തമ്മിൽ വലിയ ശണ്ട നടക്കുന്നു എന്ന തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകൾ, അതിലൊന്ന് സുരേന്ദ്രൻ പണം തന്നിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ്. ഞാൻ മാനേജർ നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമായി പറഞ്ഞു, ഇതൊരു ബി ജെ പിയുടെ പടമല്ല, ഇതൊരു സംഘപരിവാറിന്റെ പടമല്ല, ഇത് സംഘപരിവാരിൽ ഉൾപ്പെട്ട സാധാരണ മനുഷ്യർ തന്ന പടമാണ്, പണം കൊണ്ടുണ്ടാക്കിയ പടമാണ്. ബി ജെ പി ഉൾപ്പെടുന്ന ജനങ്ങളുടെ പണമാണ്. അതല്ലാതെ ബി ജെ പിയുടെ ഒരു ഫണ്ട് ഈ സിനിമയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ സുരേന്ദ്രൻ എനിക്കൊരു പണവും തന്നിട്ടില്ല, ഇതാണ് ഞാൻ പറഞ്ഞത്. അതിനു പകരം ബി ജെ പി സുരേന്ദ്രൻ 5 പൈസയും തന്നില്ല എന്ന് ഇതിനെതിരാണ്. ഇതേ സുരേന്ദ്രൻ 2 ദിവസം മുമ്പാണ് ഈ പടത്തിന് അനുകൂലമായി പോസ്റ്റ് ഇട്ടത് എന്നും കൂടി ആലോചിക്കണം.